Hi friends, ഞാൻ ആനി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബഫലോ ചിക്കൻ വിങ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 12 പീസ് ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട്. ഇത് 3 ചിക്കൻ്റെ വിങ്സ് ആണ്. നമുക്കിതിനകത്തേക്ക് 1/2 ലെമണിൻ്റെ ജ്യൂസും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂറിൽ കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സ്കിന്നോട് കൂടിയാണ് ചിക്കൻ വിങ്സിന് എടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ വിങ്സിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ വിങ്സ് കൊണ്ടുള്ള എൻ്റെ രണ്ടാമത്തെ റെസിപ്പിയാണിത്. നേരത്തെ ചിക്കൻ വിങ്സ് കൊണ്ടുള്ള ഒരു ലോളിപ്പോപ്പ് ചെയ്തിരുന്നു. നിങ്ങൾ അതുകൂടി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വിങ്സിനെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സിലേക്ക് ചിക്കൻ വിങ്സിനെ ഇട്ട് ഒന്ന് കോട്ട് ചെയ്യാം. ഇതിൽ നിന്ന് അധികമുള്ള മൈദ നമുക്ക് കുടഞ്ഞ് കളയാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മറിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി 15 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. ഇത് ഒരിക്കൽ കൂടി ഫ്രൈ ചെയ്യുന്നത് കൊണ്ടാണ് ക്രിസ്പി ആകാതെ നമ്മളെടുത്തത്. ഏത് ഫ്രൈഡ് ഐറ്റംസിനെയും രണ്ടാമത് ഒരിക്കൽ കൂടി ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് 15 മിനിറ്റ് നമ്മൾ തണുക്കാൻ വെച്ചിരുന്നു. നമുക്കിത് ഒന്നുകൂടെ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ക്രിസ്പി ആവുന്നത് വരെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിതിന് വേണ്ടി ഒരു സോസ് തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/3 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 3 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഷുഗർ. നമുക്കിതിന് പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് പൊടിയായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതിയാവും. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സിനെ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.